असतो मा सद्गमया, तमसो मा ज्योतिर्गमया, मृत्योर्मा अमृतं गमया। ॐ सङ्गच्छध्वं संवदध्वं शम्भो मना आंसि जानता, देवाभागं यदा पूर्वे सञ्जाना उपासते। समानो मन्द्रस्समिति समानी समानं मनसः चित्तमेषां, समानं मन्द्रमभिमन्द्रयेव समानेन वोहविषा जुहोमि। समानीव आगूति समाना हृदयानि वः, समानमस्तु वो मनो यदा आवसुसहासति। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും എൻ്റെ ശുഭകരമായ, ഐശ്വര്യപൂർണമായ, സന്തോഷപ്രദമായ, മാറ്റത്തിൻ്റെ മാറ്റൊലികൾ പ്രതിധ്വനിക്കുന്ന ഈ ദിവസത്തിലെ സായം സന്ധ്യാവന്ദനം. നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ ധന്യമായ ചെറുതും വലുതുമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. അനവധി കൊരങ്ങന്മാരോ വനനരന്മാരോ ആണ് ശ്രീരാമ ദൗത്യത്തിന് സേതുബന്ധനം നടത്തിയത്. ഓരോരുത്തരും അവരവരുടെ റോൾ അഭിനയിച്ചു. നമുക്ക് നമ്മുടെയും റോള് ധന്യമായിട്ട്, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണ്ട. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം അന്വേഷിച്ച് പ്രവർത്തിക്കുക. അതാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. ഭീഷ്മരെന്തും ചെയ്യട്ടെ, ദ്രോണരെന്തും ചെയ്യട്ടെ, ഇപ്പുറത്തെ സൈഡിലോ അപ്പുറത്തെ സൈഡിലോ ഉള്ളവർ ആരെന്തും ചെയ്യട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, അതാണ് കൃഷ്ണൻ പറഞ്ഞത്. നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കേണ്ടതും അതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാം അധ്യായത്തിലെ 5-ലാണ് നിർത്തിയത്. അത് ഞാൻ ഒന്നുകൂടി പറയാം. അതിനെ പ്യുവർ സയൻസ് ഉപയോഗിച്ചൊന്ന് പറയാം. പ്യുവർ സയൻസ് ഉപയോഗിച്ചിട്ട് ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ഹേ അർജുന. എൻ്റെയും നിൻ്റെയും അനവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അനവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. താനി അഹം വേദ, എൻ്റെ അനവധി ജന്മങ്ങളെക്കുറിച്ച് എനിക്കറിയാം. സർവാണി താനി അഹം വേദ, എല്ലാ ജന്മങ്ങളെയും കുറിച്ച് എനിക്കറിയാം. ന ത്വം വേദ്ധ പരന്തപ, നിനക്കതറിഞ്ഞൂടാം. ഇനി നമുക്കിതിൻ്റെ സയൻസ് ഒന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബ്രയൻ എൽ വൈസ് എന്ന സൂപ്പർ സൈക്യാട്രിസ്റ്റ് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ കാതറിൻ എന്ന പെൺകുട്ടിയെ കൊണ്ട്, റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ കാതറിൻ എന്ന പെൺകുട്ടിയെ കൊണ്ട് ഒരു 2500 വർഷം പുറകോട്ടുള്ള കുട്ടിയുടെ ജന്മങ്ങളെല്ലാം പറയിപ്പിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് എഴുതണം കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒരു 81 ജന്മങ്ങൾ ആ കുട്ടിയുടെ, ആ കുട്ടിയുടെ 81 ജന്മങ്ങൾ എന്നുള്ളത് നമ്പർ പറയുന്നുണ്ട്. അത് BC 500 മുതൽക്ക് എന്ന് ഞാൻ പറയാൻ കാരണം, സോക്രട്ടീസ് BC 500 ജീവിച്ചിരുന്നത്. ഈ കാതറിൻ ബ്രയൻ എൽ വൈസിനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു, അങ്ങ് എന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു സഹപ്രവർത്തകയായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങി? 2500 വർഷം. അർത്ഥം മനസ്സിലായല്ലോ. BC 500 AD 2000 ഏതാണ്ട്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആ കുട്ടിയെ ഓർമ്മിപ്പിച്ച് ബ്രയൻ വൈസ് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ പറയിപ്പിച്ചു. റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം ഇല്ലാതെ കൃഷ്ണൻ പറയുന്നു,
ഹിപ്നോട്ടിസം ഇല്ലാതെ കൃഷ്ണൻ പറയുന്നു. അപ്പൊ എന്താ അർത്ഥം? നമുക്കെല്ലാവർക്കും ഉള്ള കുറേ കുറേ കാര്യങ്ങൾ, ക്വാളിറ്റികൾ, ആ ക്വാളിറ്റിയേക്കാൾ എത്രയോ കൂടുതൽ ക്വാളിറ്റി കൃഷ്ണനുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ അവതാരമായത്. അല്ലെങ്കിൽ കൃഷ്ണൻ ജനിച്ചത് നമ്മളെല്ലാവരും ജനിച്ചതുപോലെ തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ സംഗമത്തിലൂടെ ജനിച്ചു, വളർന്നു, ഉയർന്നു, ഉണർന്നു, എല്ലാം ചെയ്തു. നമ്മളുടെയൊക്കെ വികാര വിചാരങ്ങൾ കൃഷ്ണനും ഉണ്ട്. സാധാരണ രീതിയിൽ സംസാരിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അത്യധികം ആത്മീയതയുടെ ലൈനിലേക്ക് ഞാൻ പോവല്ല. അപ്പൊ നമുക്കില്ലാത്തത് എന്താ? കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല. എന്നാലും എ ലൈവ് എന്ന മാഗസീനില് 2006 ജൂൺ ഇഷ്യൂവില് ബീഹാറിൽ നിന്ന് തെരഞ്ഞെടുത്ത 10 120 കുട്ടികളുടെ പൂർവജന്മത്തെ കുറിച്ച് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും പല പല സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റും ഡോക്ടർമാരും എല്ലാവരും ചേർന്ന് അവരുടെ പൂർവജന്മത്തെക്കുറിച്ച് നോർമലി പറയിപ്പിച്ച് വിശകലനം ചെയ്തതൊക്കെ ശരിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് ലൈവ് എന്ന മാഗസിൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ മാഗസിൻ്റെ ഫ്രണ്ട് കവറിൽ തുറച്ചു നോക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് കവർ പേജ്. അതിന് ഓരോ കൂടുതലും സെലക്ട് ചെയ്തത് ബീഹാറിൽ നിന്നാണ്. അപ്പം അങ്ങനെ നമുക്കില്ലാത്ത പലതും ചില റെയറസ്റ്റ് വ്യക്തികൾക്കുണ്ട് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് പറയാനുള്ള കപ്പാസിറ്റി. പക്ഷേ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയാൽ ഇത് ഏത് വ്യക്തിക്കും അങ്ങനെ ഒരു എന്താ പറയുക, എക്സ്പ്ലനേഷൻ ഓഫ് ദ പാസ്റ്റ് ബർത്ത് പറയിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അത് ഹിപ്നോട്ടിസം നടത്തണം. ശ്രീകൃഷ്ണൻ എന്ന പരമാത്മാവ് എന്ന അവതാരം ഒരു റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസവും നടത്താതെ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, കൃത്യം അത് തന്നെ പറയുന്നത് കൃഷ്ണൻ. നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ത്വം ന വേദ്ധ പരന്തപ, നിന്റെ പൂർവജന്മത്തെ കുറിച്ചൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ. ഞാനാണെങ്കിലോ സർവാണി താനി അഹം വേദ, എല്ലാ പൂർവജന്മത്തെക്കുറിച്ചും എനിക്കറിയാം. അപ്പൊ ഇത്ര സയന്റിഫിക് ആയിട്ടാണ് കൃഷ്ണന്റെ വരി. അത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഏത് വ്യക്തിയെ കൊണ്ടും അയാളുടെ പൂർവജന്മ ചരിത്രം പറയിപ്പിക്കാം, വേർഡ് ബൈ വേർഡ്. ഏത് രാജ്യത്തിൽ ജനിച്ചു, ഏത് ഭാഷ സംസാരിച്ചു. ആ കാതറിൻ എന്ന പെൺകുട്ടി പറയുന്നുണ്ട്, തീയ കാണുമ്പോൾ എനിക്ക് ഭയം, വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാവാൻ കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ കപ്പലിൽ ഞാൻ സെയിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ജപ്പാനിലെ വിമാനം ഈ കപ്പലിലെ പുകക്കുഴലിലൂടെ അകത്തേക്ക് പോയിട്ട് കപ്പൽ പൊട്ടിത്തെറിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലെ തീ ആളി കത്തിയപ്പോൾ ആ തീയ കത്തിയ ചൂടുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി മരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ തീയിൻ്റെ പേടിയും വെള്ളത്തിൻ്റെ പേടിയും എന്നിൽ നിലനിൽക്കാൻ കാരണം സ്വബോധത്തിൽ ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. സ്വബോധത്തിൽ ആ കുട്ടി പറയുന്നില്ല, റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തി പഴയ ജന്മം എടുത്തപ്പോഴാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ ജോർജിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാൻ കാരണം ഇംഗ്ലണ്ടിലെ രാജകൊട്ടാരത്തിൽ, രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കുക്കായിട്ട് അയാൾ ഞാനും വർക്ക് ചെയ്തപ്പോൾ അയാൾ എന്നെ ഒത്തിരി അധികം ഹരാസ് ചെയ്തതിൻ്റെയാണ്. 100-300 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയണത്. അങ്ങയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും തോന്നാൻ കാരണം അങ്ങ് എന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു സോക്രട്ടീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത്. അതേ കുട്ടി മംഗോളിയൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. മംഗോളിയ പോയിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് പോവാത്ത കുട്ടി മംഗോളിയൻ ഭാഷ സംസാരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഈജിപ്ത് പോലും എന്താണെന്ന് അറിയാത്ത കുട്ടി ഈജിപ്ഷ്യൻ ഭാഷ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസാരിക്കുന്നു. ആ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പൂർവ്വജന്മങ്ങളെക്കുറിച്ച് കാതറിൻ എന്ന പെൺകുട്ടിയെ കൊണ്ട് ബ്രയൻ എൽ വൈസ് എന്ന സൈക്യാട്രി പ്രൊഫസർ പറയിപ്പിച്ചത് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെയാണ്. ശ്രീകൃഷ്ണൻ അതേ ജന്മജന്മാന്തരങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ മനുഷ്യന് സാധിക്കും എന്ന് സയൻസ് പറയുന്നതാണ് ഇവിടെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ. ആ കുട്ടിയോട് തന്നെ ചോദിക്കുന്നുണ്ട് ബ്രയൻ എൽ വൈസ്, അപ്പൊ നീ മനുഷ്യ ജന്മം മാത്രമേ എടുത്തിട്ടുള്ളൂ, മൃഗങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും ജന്മം എടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്.
ആ ചോദ്യത്തിന് ആ കുട്ടി പറയുന്ന ഉത്തരം എന്താണെന്നറിയാമോ? മനുഷ്യ ജന്മത്തിലുള്ളത് മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ, മറ്റ് ജന്മങ്ങളിലുള്ളത് എനിക്ക് ഓർമ്മയിലില്ല, എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റണില്ല. മാസ്റ്റർ ഏഞ്ചൽ അതെനിക്ക് പറഞ്ഞു തരുന്നില്ല. മാസ്റ്റർ ഏഞ്ചൽ എന്ന് വെച്ചാൽ പരമാത്മാവ്, പരമാത്മാവ് ജീവാത്മാവിന് പറഞ്ഞു തരുന്നില്ല. ഇത് ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ട് വായിച്ചിട്ടാണ് പറയുന്നത്. എന്തൊരു രസാന്നറിയാമോ അത് വായിക്കാൻ, മലയാളത്തിലും ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് നിങ്ങളോട് പറയണം തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ചാമത്തെ ശ്ലോകം പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ശ്രീകൃഷ്ണൻ എത്ര സയന്റിഫിക് ആണ്, കഴിഞ്ഞ ജന്മങ്ങളിലെ ഒന്നും, അങ്ങനെ ജന്മങ്ങളെ ഉള്ളതായിട്ട് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും അംഗീകരിക്കുന്നില്ല. ഖുറാനും പ്രവാചകനും അതുപോലെ തന്നെ യേശുദേവനും ഈ ബൈബിൾ എഴുതിയ പാർട്ടീസും ബൈബിളും ഒന്നും ശരിക്കും പൂർവ്വജന്മത്തെക്കുറിച്ചും ജന്മജന്മാന്തരങ്ങളെക്കുറിച്ചും റീബർത്തിനെ കുറിച്ചും അംഗീകരിക്കുന്നേയില്ല. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മവും ഹിന്ദു ധർമ്മത്തിനോട് ചേർന്ന ധർമ്മങ്ങളും, ബുദ്ധ ജൈന സിഖ് ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ആ ധർമ്മത്തിലുള്ള ഈ പുനർജന്മം എന്ന് പറയുന്ന ക്രൂഷ്യൽ കാര്യമാണ് ജീവിതത്തിൽ. ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയാൻ കാരണം എന്തറിയാമോ? രണ്ട് സെമറ്റിക് മതങ്ങളിലും നിങ്ങൾ കുറേ പുണ്യം ചെയ്ത് പുണ്യവാളന്റെ റെക്കമെൻഡേഷനോടും കൂടി ചേർത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ അടുത്ത് ചെല്ലും. അടുത്തൊരു ചോദ്യം, കുറേ പുണ്യം ചെയ്തവനും കുറച്ച് പുണ്യം ചെയ്തവനും എവിടെ ഇരിക്കും? കുറേ പുണ്യം ചെയ്തവൻ കുറേ കാലം അള്ളാഹുവിൻ്റെയും യഹോവയുടെ കൂടെ ഇരിക്കും. പിന്നെ ഹൂറികളും ബാക്കി പലതുമായിട്ടെന്ന് പറഞ്ഞാൽ തനി വട്ടുമാതിരിയുള്ള കുറേ എക്സ്പ്ലനേഷൻ പലതിലും ഉണ്ട്. അപ്പോൾ വേറൊരു ചോദ്യം, കുറച്ച് പുണ്യം ചെയ്തവനോ കുറച്ച് കാലം ദൈവത്തിൻ്റെ അടുത്തിരിക്കും? കൂടുതൽ പുണ്യം ചെയ്തവൻ കൂടുതൽ കാലം ദൈവത്തിൻ്റെ അടുത്തിരിക്കും. അപ്പൊ കുറച്ച് കാലം ഇരുന്നവൻ പിന്നെ എങ്ങോട്ട് പോകും? ആ ഒരു പഠിത്തം ഇല്ല, പർഗേറ്ററി പോവോ? അപ്പൊ പാപം ചെയ്തവൻ എങ്ങോട്ട് പോകും? അവനും പർഗേറ്ററി പോകും. അപ്പൊ പർഗേറ്ററിയിലെ കുറേയധികം ദുരിതം അനുഭവിച്ചു കഴിഞ്ഞാലോ അവിടെ നിൽക്കുന്നു. അതായത് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. നമുക്കങ്ങനെയല്ല. ആ നമ്മുടേതാണ് കൃഷ്ണൻ ഈ പറഞ്ഞത്, ബ്രയൻ വൈസ് തെളിയിച്ചത്. നമ്മൾ കുറേ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗസുഖങ്ങൾ അനുഭവിച്ച് ആ പുണ്യം തീരുമ്പോൾ, ക്ഷീണേ പുണ്യേ മർത്യ ലോകം വിശന്തി, കൃഷ്ണൻ പറഞ്ഞതാ, ഗോപാലേഷൻ പറഞ്ഞതല്ല. അതായത് നിങ്ങൾ ചെയ്ത പുണ്യം തീർന്ന് വീണ്ടും തിരിച്ച് മനുഷ്യജന്മത്തിലേക്ക് വരും, വീണ്ടും ഇവിടെ സത്കർമ്മം ചെയ്തിട്ട് തിരിച്ച് വീണ്ടും സ്വർഗീയമായ സുഖത്തിലേക്ക് ഭൂമിയിലോ എവിടെ വേണമെങ്കിലും പോകാം. അപ്പോ നിങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ജാതസ്യഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ തസ്മാത് പരിഹാര്യാർത്ഥേ നത്വം ശോചിത് അർഹസി. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനമുണ്ട്. ആ ജനന മരണങ്ങൾ എന്ന് പറയുന്നത് നൂറില് 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 നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് കൃഷ്ണൻ പറഞ്ഞത് ബ്രയൻ എൽ വൈസ് തെളിയിച്ചിരിക്കുന്നു. ബ്രയൻ എൽ വൈസ് തെളിയിച്ചാലും തെളിയിച്ചില്ലെങ്കിലും കൃഷ്ണന്റെ സ്റ്റാൻഡേർഡിനും ലെവലിനും നൊബിലിറ്റിക്കും സ്കോളർലിനെസ്സിനും ഈ ബ്രയൻ എൽ വൈസിന്റെ തെളിവുകളൊന്നും വേണ്ട. സാധാരണ സയന്റിസ്റ്റുമാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സെമറ്റിക് മതത്തിൽ ഇരിക്കുന്നവർക്കും ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇതിനോട് വിയോജിപ്പുണ്ടെന്ന് അവർക്ക് തോന്നി എന്ന് വിചാരിക്കുക. ദുരുദ്ദേശത്തോടു കൂടിയല്ല, കീടന അജണ്ട ഇല്ലാതെ കൃഷ്ണൻ പറയുന്നത് ശരിയാണോ? കൃഷ്ണൻ പൂർവ്വജന്മൊക്കെ ഓർമ്മിക്കുന്നുണ്ട്, അർജുനനെ ഓർമ്മിക്കുന്നില്ല. അർജുനനത് സാധിക്കണില്ല, കൃഷ്ണനത് സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇത്ര ജന്മമുള്ളതൊക്കെ ഓർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ച എക്സ്പെരിമെന്റ് അവിടെ ഉണ്ട്. 600-ൽ പരം വ്യക്തികളിൽ പരീക്ഷണം നടത്തിയത് മൂന്നാമത്തെ പുസ്തകം സെയിം സോൾ മെനി ബോഡീസ്, അദ്ദേഹത്തിന്റെ തന്നെയാണ്, ബ്രയൻ വൈസിന്റെ പുസ്തകം തന്നെയാണ് സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകം. അതിൽ മൂന്ന് പേര് ഇന്ത്യക്കാരാണ്, മൂന്ന് ഇന്ത്യക്കാർ. 600 പേരുടെ പേര് മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പിന്നീട് വേറെ ആരെങ്കിലും അവരെ ഹരാസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട്. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ ശ്രീകൃഷ്ണൻ ബഹൂനി മേ വ്യതീതാണി ജന്മാനി തവ ച അർജുന, അതുപോലെ താനി അഹം സർവാണി വേദ നത്വം വേദ പരന്തപ. നിനക്കത് അറിഞ്ഞൂടാ, നീ ഓർഡിനറി ലെവലിലിരിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയൊക്കെ ഇരിക്കുന്ന പാർട്ടീസ, നമുക്കും നല്ല ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ടുവരാൻ സാധിച്ചാൽ പൂർവ്വജന്മങ്ങളൊക്കെ പറയാൻ സാധിക്കും, പൂർവ്വജന്മ വിവരണങ്ങൾ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഭഗവത്ഗീതയുടെ സയൻസ്. ശാസ്ത്രം എന്നുള്ള വാക്ക് അവിടെ നിൽക്കട്ടെ, ഭഗവത്ഗീതയുടെ സയൻസ്.
ഇങ്ങനെ ഭഗവത്ഗീത പഠിക്കണം. ഇങ്ങനെ ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കൈമലർത്തി നിൽക്കും. എന്താ കൈമലർത്തി നിൽക്കാന്നറിയാമോ? കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന മുരളിയുണ്ട്, പാലക്കാടിലെ മുരളി, മുഴുവഞ്ചേരിയിലെ നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിലാണ്. അദ്ദേഹം പറയാ, എനിക്ക് വളരെ രസം തോന്നിയ ഒരു വരിയാണ്, അക്കാഡമിക്കലി ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണോ, ഇപ്പോഴാണ് സാറെ മനസ്സിലാക്കേണ്ടത്, മനസ്സിലായത്, ബാക്കിയുള്ളതൊന്നും പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു, ഇതിലെല്ലാം ഉണ്ടല്ലോ, ഇതിലില്ലാത്തതൊന്നുമില്ലല്ലോ, ഇതാണല്ലോ നമുക്കുള്ളത്, എന്നിട്ട് ഇത് ഇതുവരെ ആരും പഠിപ്പിച്ചില്ലല്ലോ, ബാക്കി നമ്മൾ കുറേ പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വീക്ഷണം പറഞ്ഞു, ഞാനത് നിങ്ങളോട് പറഞ്ഞു തന്നെ. എല്ലാം പഠിക്കണം, പക്ഷെ എല്ലാം പഠിക്കാനുള്ള മൂഡും മൈൻഡും തോട്ടും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും അതുപോലെയുള്ള റാഷണൽ ലോജിക്കൽ സയൻറ്റിഫിക് അപ്രോച്ചും ഇല്ലാത്തവർക്ക് അത് ഇതൊക്കെ സഹായിക്കും. എല്ലാവരും സാമ്പാർ തന്നെ ദിവസം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഓരോന്നാവാം. പക്ഷെ ഇത് പഠിച്ചാൽ, ഇത് നിങ്ങൾ പഠിച്ച് പഠിപ്പിച്ചാൽ, അത് നിങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ഡൈവേഴ്സിറ്റി അതിനകത്തുണ്ട്. ഇൻഡെപ്ത് നോളജിൽ എല്ലാം ഭഗവത്ഗീതയ്ക്കകത്ത് കൊണ്ടുവരാം, നമ്മളുടെ പഠനത്തിൻ്റെ എല്ലാം. അപ്പോൾ ഇനി ആറാമത്തേലേക്ക് നമുക്ക് കിടക്കാം. അജോ അഭി, ജനന മരണങ്ങളില്ലാത്തവനാണ് ഞാൻ, അജാ ജനിക്കാത്തവൻ. ഇപ്പൊ ഈ ശരീരം അത് ടെമ്പററിയാണ്, ശീര്യതേ ഇതി ശരീര, ശരീരം നശിക്കും, പക്ഷെ എൻ്റെ ആ ക്വാളിറ്റേറ്റീവ് അബ്സോർബൻസ് ഉള്ള ആത്മചൈതന്യം, അതിന് ജനന മരണമില്ല. സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വര അഭിസൻ, ഞാൻ ജനരഹിതനും നാശമില്ലാത്തവനും, അതുപോലെ ഭൂതാനാം ജീവജാലങ്ങളുടെ ഐശ്വര്യത്തിന് നിദാനമായവനുമാണ്. ഈശ്വര എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യത്തിന് നിദാനമായത്. ഇത്രയും അധികം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമാണ് ഏറ്റവും പെർഫെക്റ്റ് ചിഹ്നം, പക്ഷെ ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ആണ്, അതാണ് ഗതികേട്. അജഹ അഭി ജനനത്തിനതീതമാണ്, ജനന മരണങ്ങൾക്ക് ജനനമില്ലാത്തവൻ. അവ്യയ അവ്യയാത്മാ, ജനന മരണങ്ങൾക്ക് അതീതൻ ആയിട്ടുള്ള ഭൂതാനാ സർവചരാചരങ്ങൾക്കും ഈശ്വര ചൈതന്യത്തിന് നിദാനമായവൻ. പ്രകൃതി സ്വാം അധിഷ്ഠായ, പ്രകൃതിയെ സ്വന്തമായ ആധ്യാത്മിക രൂപത്തെ അധിഷ്ഠാനമാക്കി ആത്മശക്തി കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും സംഭവിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയെ നിയന്ത്രിക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു ബേക്കറിയിൽ ക്രിസ്തുമസ് അടുക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യസ്ത തരത്തിലുള്ള കേക്ക് ഉണ്ടാക്കുന്നു, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, ഐസ്ക്രീം ഉണ്ടാക്കുന്നു, പാലട പ്രഥമൻ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ല കൃഷ്ണൻ സംഭവ്യ ആത്മാ പ്രകൃതിയെ കൊണ്ട് ചെയ്യുന്നു പറയുന്നത്. കൃഷ്ണനും പ്രകൃതിക്കും ഒരു റോളേ ഉള്ളൂ, അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് പറയാമേ ഉള്ളൂ, ഒറ്റ റോൾ, ധർമ്മത്തെ നിലനിർത്തുക. മനസ്സിലായല്ലോ, രണ്ടാക്കിയാൽ അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ നിലനിർത്തുക, രണ്ട് എണ്ണം. ധർമ്മത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മറ്റേത് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ പ്രകൃതിയിൽ രാവണ നിഗ്രഹം ആവശ്യമായ സമയത്ത് സീതയെ രാവണനെ കൊണ്ട് അപഹരിപ്പിച്ച് കൊണ്ടുപോയത് പ്രകൃതിയാണ്. അതിന് രാവണന് പ്രോത്സാഹനം നൽകിയത് ശൂർപ്പണഖയോ ബാക്കി ഏതോ പാർട്ടിയാണ്, അത് പ്രകൃതി ചെയ്യിച്ചതാണ്. കംസന്റെ അന്ത്യത്തിൽ കംസനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് അതാണ്. ഒസാമ ബിൻ ലാദന്റെ അന്ത്യം വന്നപ്പോഴത്തേക്കും അയാളെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിച്ചു, രണ്ട് ടവർ ന്യൂയോർക്കിലുള്ളത് അടിച്ചു പൊളിക്കാൻ. അതിൻ്റെ റിസൾട്ടും പണി അതെല്ലാം കോൺസിക്വൻസുകളൊക്കെ ഭീകരമാണ്. പക്ഷേ ഒസാമ ബിൻ ലാദനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അയാളും അയാളുടെ കൂടെയുള്ള തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്ത് മുടിപ്പിച്ചത് പ്രകൃതിയാണ്. പ്രകൃതി നേരിട്ട് വന്നിട്ട് ആരെയും ഒന്നും ചെയ്യില്ല, അതിന് യോഗ്യതയുള്ളവരെ അങ്ങോട്ട് വിടുകയാണ്. ആർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊന്നല്ല. ഈവൺ ഇന്ന് കേരളത്തിൻ്റെ റിസൾട്ടിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പോലും പ്രകൃതി ചെയ്യിക്കുന്നതാണ്.
ഒരു പക്ഷേ ഇന്ന് ആരൊക്കെയോ പറഞ്ഞമാതിരി കോൺഗ്രസ്സുകാർ അവരുടെ വോട്ട് സി പി എമ്മിന് മറച്ച് വിറ്റതും അല്ലെങ്കിൽ വിറ്റു എന്ന് പറയുന്നതും പ്രകൃതി ചെയ്യിക്കുന്നതാണ്. ഇത് ഉപരിപ്ലവമായിട്ട് ചിന്തിക്കല്ലേ, പൊളിറ്റിക്കലായിട്ട് മാത്രം ചിന്തിക്കല്ലേ. 138 കോടി ജനതയുള്ള ഭാരതത്തിലെ 3% ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ കേരളം ഭാരതത്തിൻ്റെ തീവ്രവാദ കേന്ദ്രമാണ്, മതവർഗീയതയുടെ സ്ഫോടന കേന്ദ്രമാണ്, ആറ്റം ബോംബാണ്, എല്ലാ തിന്മകളുടെയും കേന്ദ്രം ആയിരിക്കുന്നു കേരളം. അപ്പോൾ ആ കേരളത്തെ മുടിപ്പിക്കേണ്ടത് പ്രകൃതിയുടെ ആവശ്യമാണ്. ഞാൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ അർത്ഥമെടുത്താൽ മതി, അതിനകത്തേക്ക് പോവണ്ട. അത് പ്രകൃതി ചെയ്യിപ്പിക്കുക, അത് ചിന്തിച്ചിട്ടോ ചിന്തിക്കാതെയോ ചെയ്യിപ്പിക്കുന്നു അല്ലേ. അതുകൊണ്ട് അജോ അഭി സന്നവ്യയാത്മ, എനിക്ക് ജനനമില്ല, ജനന മരണമില്ല, ഭൂതാന ഈശ്വര അഭി സൻ, സർവചരാചരങ്ങളുടെയും ഐശ്വര്യത്തിന് നിദാനമായത് ഞാൻ. പ്രകൃതി സ്വാം അധിഷ്ഠായ, പ്രകൃതിയെ ഞാൻ സ്വയം എടുത്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് സംഭവാമി ആത്മമായ, ഈ പ്രകൃതിയുടെ മായ കൊണ്ട് ഞാൻ നിയന്ത്രിച്ച പ്രകൃതിയുടെ മായ കൊണ്ട് സംഭവാമി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യിക്കും. നിങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്ത് നോക്കണം. ആ ചൈനയെ കൊണ്ട് ഒരു മനുഷ്യൻ പിച്ചെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിച്ചെടുക്കല അരിയാണ്, തിന്നാനുള്ളതിനാണ് അരി എടുക്കുക. ചൈനയെ കൊണ്ട് ഇന്ത്യയുടെ മുമ്പിൽ അരിക്ക് വേണ്ടി പിച്ച എടുപ്പിച്ചു, അരിക്ക് വേണ്ടി പിച്ച എടുപ്പിച്ചു ചൈനയെ കൊണ്ട്. എന്ത് കൃത്യമാണ് ചെയ്യിച്ചതെന്നുള്ളത് നോക്കുക. നമ്മളുടെ ഡിഫൻസിലെ ഹെഡ് നിരാവണയെ കൊണ്ട്, മിലിറ്ററി ഹെഡിനെ കൊണ്ട് 6 ദിവസം അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. അവരുടെ പ്രൊട്ടക്ഷൻ, മുസ്ലിം രാജ്യമായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷൻ, തനി സംഘിയായിട്ടുള്ള RSS ചാണക സംഘി, ഗോമൂത്ര സംഘിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ രാജ്യത്തിലെ ചീഫ് മിലിറ്ററി ഓഫീസർ അങ്ങോട്ട് അയച്ച ആ മുസ്ലിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ് മെറ്റീരിയൽ എത്തിക്കാനുള്ളത് ഭാരതത്തെ കൊണ്ട് ചെയ്യിക്കുന്നു. പ്രകൃതി സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ, എന്ത് ഗംഭീരാണല്ലേ. ഭാരതത്തിൻ്റെ ഒരു വിമാനം, ഡിഫൻസ് വിമാനം അമേരിക്കയിലേക്ക് വിൽക്കാൻ പോകുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ളത് മറ്റ് അവനവൻ്റെ രാജ്യത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇതെല്ലാമാണ് ഇന്നലെ അതിഗംഭീരമായിട്ട് നമ്മുടെ ഹിമഗിരി INS ഇന്ത്യൻ നേവൽ ഷിപ്പ് ഹിമഗിരി റിലീസ് ചെയ്തിട്ടുണ്ട്. നേവിയുടെ അഡ്മിറൽ അങ്ങ് 17 കപ്പൽ ഇറങ്ങുക, ചൈനയെ എന്നല്ല ലോകത്തിലെ മറ്റ് ഏതൊരു രാജ്യത്തെയും പിടിച്ചു നിർത്താൻ ഭാരതത്തെ കപ്പാസിറ്റി ഉള്ള രാജ്യമാക്കി തീർക്കണം. ഭാരതത്തിലെ ഭരണാധികാരികൾക്ക് അതിനുള്ള ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് അതാണ് നമ്മൾ അറിയാനുള്ളത്. ഇന്ന് ശരിക്ക് അംബാനി പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഭാരതം ലോകത്തിലെ 3rd സാമ്പത്തിക ശക്തിയായി മാറും എന്ന്. ഇവിടെ കേരളത്തിലെ ചില ജിഹാദികൾക്കും തീവ്രവാദികൾക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഈ നാടിനെ മുടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും അത് ദഹിക്കില്ല, സാരമില്ല. ഭാരതം ലോകത്തിലെ 3rd ഇന്ന് 5th ഇപ്പോൾ അങ്ങനെ 3rd സാമ്പത്തിക ശേഷിയായി മാറുമെന്ന് പറയുന്നത് ജ്യോതിഷനൊന്നുമല്ല, അമ്പലത്തിലെ പൂജാരിയുമല്ല, സന്യാസിയുമല്ല, ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ പ്രകൃതി സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ, ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കേണ്ടതും ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ടതും ഒരു കുടുംബത്തിൽ സംഭവിക്കേണ്ടതും ഒരു സംസ്കാരത്തിൽ സംഭവിക്കേണ്ടതും സമൂഹത്തിൽ സംഭവിക്കേണ്ടതും രാഷ്ട്രത്തിൽ സംഭവിക്കേണ്ടതും ഈ ലോകത്തിൽ സംഭവിക്കേണ്ടതും. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ്, ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്ട് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ്. ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന എവിടെയെങ്കിലൊക്കെ അപാകത വരികയാണെങ്കിൽ പ്രകൃതി തന്നെ ആ സന്തുലിതാവസ്ഥയെ നിലനിർത്തും. അത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, സയൻസ് അല്ലേ അത്. പ്രകൃതി, നേച്ചർ വിൽ ഡു ദ റിക്വയർഡ് തിങ് സോ ദാറ്റ് ദ ഇക്വിലിബ്രിയം വിൽ ബി മെയിൻറ്റെയിൻഡ്.
ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായത് പ്രകൃതി ചെയ്യും. എന്ത് ഗംഭീരമായിട്ടുള്ള സയൻസാണ്, ശരിക്കും ആ പ്യുവർ സയൻസാണ്. ഞാൻ ശാസ്ത്രം എന്ന വാക്ക് പറഞ്ഞാൽ മറ്റേ അർത്ഥം കൂടി ചിലപ്പോൾ ആരെങ്കിലും എടുക്കും. അതുകൊണ്ടാണ് സയൻസ് എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെ പറയുന്നത്. അത് സംഭവാമി ആത്മമായ യാ, ആ പ്രകൃതിക്ക് പ്രകൃതിയുടെ റൂളുണ്ട്, ലോ ഉണ്ട്, നേച്ചേഴ്സ് റൂൾ, നേച്ചേഴ്സ് ലോ. അതനുസരിച്ച് ബാലൻസ് ചെയ്യേണ്ടതിനെ ബാലൻസ് ചെയ്യിക്കും. ഒരു ചെറിയ വരി, അസല് മഴയും ഇടിവെട്ടും തിരുവനന്തപുരത്തുണ്ട്, ചിലപ്പോൾ ഇപ്പൊ ഇവിടെയുണ്ട്, ചിലപ്പോൾ കറണ്ട് പോയാൽ ഒന്നില്ലെങ്കിൽ ഇരുട്ടാവും, ചിലപ്പോൾ ഇന്റർനെറ്റ് പോയാൽ പിന്നെ കേൾക്കില്ല, അവിടെ വെച്ച് നിർത്തും. അപ്പോൾ നമ്മൾ ആറാമത്തെ ശ്ലോകം പറഞ്ഞു, ഇനി ഏഴാമത്തെ ആത്മമായ ആ ശ്രീകൃഷ്ണൻ അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ നോക്കാം. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് എന്നല്ല ഏത് വ്യക്തിക്കും അറിയാവുന്നതാണ്. യഥാ യഥാഹി ധർമ്മസ്യ ഹേ ഭാരത ഗ്ലാനിർഭവതി, അല്ലയോ ഭാവരാഗ താളമുള്ള രാഷ്ട്രത്തിൽ ജനിച്ചവനെ, ഭരതവംശത്തിൽ ജനിച്ചവനെ, അല്ലയോ അർജുന ഹേ ഭാരത, യഥാ യഥാ എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, ധർമ്മത്തിന് ഡിറ്റീരിയോറേഷൻ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുവോ, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഹേ ഭാരത. അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം എപ്പോഴെല്ലാമാണോ ഉയരുന്നത്, ഉണരുന്നത്, വളരുന്നത്, മറ്റുള്ളതിനെ കീഴടക്കുന്നത്, തത് ആത്മാനം സൃജാമ്യഹം, ആ സമയത്ത് അഹം സൃജാമി, ഞാൻ പ്രത്യക്ഷനാകുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ത്രിപുരയിൽ സംഭവിച്ചത് അതല്ലേ, 33 വർഷം ഭരിച്ച ബംഗാളിൽ സംഭവിച്ചത് അതല്ലേ, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ, മൻമോഹൻ സിംഗിന് സപ്പോർട്ട് കൊടുത്തവർ സപ്പോർട്ട് പിൻവലിച്ചിട്ട് പിന്നീട് കരഞ്ഞതിൻ്റെ കാരണം അതല്ലേ, ഭാരതത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ വിപക്ഷദൾ പ്രതിപക്ഷമായവര് ഒന്നുമല്ലാതെ ഇറ്റലിക്കാരിയുടെ പുറകെ ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി പോകേണ്ടി വന്നത് അതുകൊണ്ടല്ലേ, ചുമ്മാ ചിന്തിച്ചു നോക്കാം. ധർമ്മത്തെ നശിപ്പിച്ചിട്ട് അധർമ്മം വളർത്താൻ വേണ്ടി ദുരന്ത ജന്മങ്ങൾ അറിഞ്ഞു നോക്കുക. കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ മകനെതിരെ 495 പേജില് ഒരു സ്ത്രീയെ പറ്റിച്ചതിന്, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തതിന് ബോംബെ ഇത് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്നലെ. ഒന്നാമത്തെ മകൻ എവിടെയാണെന്ന് അറിയാലോ, കലിയുഗ വരദൻ എന്ന ധർമ്മശാസ്ത്രാവിന് ഇത്ര ശക്തിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇന്നും എനിക്ക് ചിന്തിക്കാൻ പലപ്പോഴും പറ്റണില്ല. 18 സീറ്റ് പന്തളത്ത് കിട്ടിയിട്ടുണ്ട്, പന്തളത്ത് രാജാവിൻ്റെ മകൻ്റെ 18 സീറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നാടിനെയും ഈ നാടിൻ്റെ പൈതൃകത്തെയും അവഹേളിച്ച് ചൈനയെ ഇന്ത്യ ആക്രമിച്ചത് കൊണ്ടാണ് ഇന്ത്യ ചൈനയെ കുത്തുവാളെടുപ്പിക്കുന്നത് കൊണ്ടും ഇന്ത്യ ചൈന ബോർഡറിൽ സൈന്യങ്ങളെ നിലനിർത്തിയത് കൊണ്ടുമാണ് ചൈന ഭാരതത്തിന് നേരെ ആക്രമിക്കുന്നതെന്ന് പറയുന്ന ഒരു ദുരന്ത ജന്മത്തിൻ്റെ പ്രതീകമാണ് ഇവരെല്ലാം. അവരുടെ രണ്ട് മക്കളുടെ അവസ്ഥ നോക്കാം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനി ഭവതി, ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കാൻ കാരണം ആരെല്ലാമാണോ അവരെ, അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മത്തിൻ്റെ പരമകാഷ്ഠ, കള്ളത്തരം, കള്ളക്കടത്ത്, കള്ളപ്പണം, കള്ളനോട്ട്, റിവേഴ്സ് മാഫിയ, അതുപോലെ തന്നെ ലൈംഗിക പീഡനം തുടങ്ങി കൈയിട്ട് വാരല്, കൊലപാതകം, 0 മാർക്ക് കിട്ടിയവന് ഫസ്റ്റ് റാങ്ക്, ഇടിമുറി, സകലതും അധർമ്മത്തിൻ്റെ പരമകാഷ്ഠയിലിരുന്നുകൊണ്ട് ചെയ്തവനെ ഒതുക്കാൻ, ഇല്ലാതെയാക്കാൻ കാലം ചെയ്യുന്നതാണ് കാലം. ശ്രീകൃഷ്ണൻ ആത്മമായ, ഞാനാ ചെയ്യുന്നതിന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ആത്മമായ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ചെയ്തു. ഞാൻ കൈകൊണ്ട് ചുറ്റികയെടുത്തിട്ട് അരിവാളും ചുറ്റികയും അരിവാളും നെൽക്കതിരുമൊക്കെ എടുത്തിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു എന്നല്ല പറഞ്ഞ, എൻ്റെ ആത്മമായ പ്രകൃതിയെ കൊണ്ട് ഞാനത് ആത്മമായയിലൂടെ ചെയ്യിക്കുന്നു. ഏതായാലും എത്ര ഗംഭീരമായിട്ടാണ് ആ വരികൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് ഇത്രയും കാലം ഭഗവത്ഗീത കേട്ടവർക്കേ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ, സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
അതായത് എല്ലാം പ്രകൃതിക്കറിയാം. ഞാൻ നേരെ പണ്ട് പറയുന്ന ഒരു വരിയുണ്ട്, എന്താണെന്നറിയോ? നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് ഇട്ട് എട്ടാമത്തെ മിനിറ്റ്, നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണ എട്ടാമത്തെ മിനിറ്റ് ലോകത്തിലെ മോസ്റ്റ് ടോറൻഷ്യൽ റെയിൻ അവിടെ പെയ്തു. മഴ അവിടെ മഴ പെയ്തു. പെയ്യിച്ചത് ആര്? ആ കത്തി ജ്വലിച്ച് ഉരുകി പോകുന്ന ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പ്രകൃതി, ആത്മമായ പ്രകൃതി അവിടെ മഴ പെയ്യിച്ചു. നമ്മളെന്നെ പറയാറില്ലേ, ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ്, ഇന്ന് വൈകുന്നേരം മഴ പെയ്യുന്ന തോന്നണത്. അതിലുണ്ട് പ്രകൃതിയുടെ നിയമം, ആ വരിയിലുണ്ട് പ്രകൃതിയുടെ നിയമം. ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് നോക്കാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല രസ, ഇങ്ങനെ ചിന്തിക്കുമ്പോ ഭ്രാന്ത് പിടിക്കില്ല. ശരിക്കും ഇതിൻ്റെയൊക്കെ ദാസന്മാരായി തീരും നമ്മൾ. അതുകൊണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ആ വിളിച്ച വിളി തന്നെ നോക്കുക. ഭാരത ഭാവരാഗ താളമുള്ള രാഷ്ട്രത്തിൽ ജനിച്ച ഭാരതത്തിന് ഇപ്രകാരം ഒരു പേര് ലഭിക്കാൻ കാരണമായതിൻ്റെ പൂർവികനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അർജുനനെ ഭാരത എന്ന് വിളിച്ചത്. അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം കംസനിലൂടെ, രാവണനിലൂടെ, ഹിരണ്യകശിപുവിലൂടെ, ഇറ്റലിക്കാരിയിലൂടെയോ, അല്ലെങ്കിൽ കർഷക സമരത്തിലൂടെയോ, മറ്റേതിലൂടെയെങ്കിലും വളർന്നാൽ തീർച്ചയാണ് അതിനെ ഒതുക്കാൻ, ഇല്ലാതെയാക്കാൻ ഭാരതത്തിന് സാധിക്കും. അതുപോലെ ഇസ്ലാം ജിഹാദ് നോക്കാം, അവരെ പുറത്തുനിന്ന് ഇസ്ലാമിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രയും പ്രത്യേകതയാണ് ആ മതത്തിനുള്ളത്. പക്ഷേ ഫ്രാൻസിന് ചെയ്തത് എന്താണെന്ന് നോക്കാം, അവർ തന്നെയാണ് അതിന് കാരണമായത്. അവർ തന്നെയാണ് ജോസഫ് സാറിന്റെ കൈ വെട്ടാൻ കാരണമായത്. അവർ തന്നെയാണ് കളമശ്ശേരിയിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ് കത്തിച്ചത്. ഒരുവൻ കിടക്കുന്നു പഞ്ചവത്സര പദ്ധതി പ്രകാരം ജയിലിൽ. എന്തിനാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിഞ്ഞുകൂടാ. അവർ തന്നെ കാരണം. ബോംബ് ഉണ്ടാക്കുന്നത് അവര്, അത് വെക്കുന്നത് അവരുടെ ഇടയിൽ, അത് പൊട്ടിക്കുന്നത് അവര്, മരിക്കുന്നത് അവരുടെ മതത്തിലുള്ളവര്, അന്വേഷിക്കുന്നത് അതേ മതത്തിലുള്ളവര്, ജഡ്ജിയും അഡ്വക്കേറ്റും ഒരേ മതത്തിലുള്ളവര്. ശ്രീകൃഷ്ണൻ ഗാന്ധാരിയോട് പറഞ്ഞ മാതിരി ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. യാദവകുലത്തിന് ആരംഭമുണ്ടെങ്കിൽ യാദവകുലത്തിനും അവസാനമുണ്ട്. അത് പുറത്തു നിന്നുള്ള ശക്തി കൊണ്ട് യാദവകുലത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. അമ്മയുടെ ശാപം അനുഗ്രഹമായിട്ടെടുത്ത് യാദവകുലം അതിനകത്തുള്ളവരുടെ തന്നെ തമ്മിൽ അടികൊണ്ട് നശിക്കട്ടെ എന്ന് കോൺഗ്രസ്സിന് സോണിയാഗാന്ധി ഉപദേശം കൊടുത്ത മാതിരി ഗാന്ധാരി പറഞ്ഞത് ശ്രീകൃഷ്ണൻ ഏറ്റെടുത്തു. ശ്രീകൃഷ്ണൻ ഏറ്റെടുത്തു. ഇതൊക്കെ ഇന്നത്തെ പച്ച രാഷ്ട്രീയം ചേർത്ത് പറഞ്ഞാലേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ. അതാണ് ജിഹാദികൾക്കും തീവ്രവാദികൾക്കും അവർ തന്നെ അവരുടെ മുടിപ്പിക്കൽ നടത്തുന്നത്. മറ്റൊരു മതത്തിനും ഇല്ലാത്ത പ്രത്യേകത ജിഹാദികളുടെ തീവ്രവാദികളുടെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ, ആ അധർമ്മം വളർത്താൻ കാരണമായവൻ്റെ കാരണം കൊണ്ട് തന്നെ അവനെ ഉന്മൂലനം ചെയ്യിപ്പിക്കാൻ പ്രകൃതി ആത്മമായ പ്രവർത്തിക്കും. പ്രകൃതി പ്രവർത്തിക്കും. അടുത്തത് പരിത്രാണായ സാധൂന. പാലക്കാട് ഒരു ആശുപത്രിയുണ്ട്, പരിത്രാണായ എന്ന് അതിൻ്റെ പേര്. ക്രിസ്ത്യാനികളുടെയാണ്, ഹിന്ദുക്കളെ പറ്റിക്കാനിട്ടിരിക്കുന്ന പേരാണ്. അവിടെയെല്ലാം ഇവിടെ ചങ്ങനാശ്ശേരിയിലും ഉണ്ടെന്ന് തോന്നുന്നു. പരിത്രാണായ സാധൂന, അർത്ഥം മനസ്സിലായല്ലോ. നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ. വിനാശായ ച ദുഷ്കൃതം, അർത്ഥം മനസ്സിലായല്ലോ. ദുഷ്കർമ്മം ചെയ്യുന്നവനെ ഇല്ലാതെയാക്കാൻ. ധർമ്മ സംസ്ഥാപനാർത്ഥായ, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കൃത്യമായിട്ട്. 2G അഴിമതി, 3G അഴിമതി, ആദർശ ഫ്ലാറ്റ് അഴിമതി, കൽക്കരി അഴിമതി, അഴിമതി അങ്ങ് കയറി 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 വന്നപ്പോൾ ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അത് തന്നെ, അത്രയേ ഉള്ളൂ. ചായക്ക ഒരു സരിത കയറി തുള്ളിയപ്പോൾ ഉമ്മൻചാണ്ടി താഴെ പോയി. ഇപ്പൊ കയറി സ്വപ്ന കയറി തുള്ളുമ്പോൾ മറ്റേവർ താഴെ. ഇതൊക്കെയാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. വിനാശായ ച ദുഷ്കൃതാം. ഇപ്പൊ കുറെ എണ്ണം അകത്ത് കിടക്കുന്നുണ്ട്. എത്ര അകത്ത് കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉരുപിടുത്തോ ഇല്ല. പണ്ട് ഞങ്ങള് കുട്ടിക്കാലത്ത് കശുവരണ്ടി കളിക്കും. കശുവരണ്ടി കളിക്കുമ്പോ കശുവരണ്ടി കറക്റ്റ് കളിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും കുഴിയിലുള്ള കശുവരണ്ടി നമുക്ക് കിട്ടും. കിട്ടിയതൊക്കെ പോക്കറ്റിലിടും, ട്രൗസറാണ്.
ഈ പോക്കറ്റിലിട്ട് പോക്കറ്റിലിട്ട് കുറെ കഴിയുമ്പോൾ ട്രൗസറിൻ്റെ പോക്കറ്റ് ഇങ്ങനെ വീർക്കും. അപ്പൊ എത്രയാ കശുവരത്തി പോക്കറ്റിനുള്ളിലുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇത്ര ഉണ്ടെന്നേ പറയുള്ളൂ. ഇപ്പൊ എത്ര ജിഹാദികളും തീവ്രവാദികളും ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും മുടിപ്പിക്കുന്നവരാണ് ജയിലിനകത്തുള്ളത് എന്ന് ചോദിച്ചാൽ കാണിക്കാനേ പറ്റുള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് ലിസ്റ്റ് കാണിക്കാനേ പറ്റുള്ളൂ, പേരൊന്നും പറയാൻ പറ്റില്ല, തൊട്ട് കാണിക്കാൻ പേര് പറയില്ല എന്നാ പറയാ. ആ ലെവലിലേക്ക് എത്തിച്ചത് ആരാ? തന്നെത്താൻ. പരിത്രാണായ സാധുഘ്നഃ വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നമ്മുടെ ജമ്മു കാശ്മീരിൽ ഭരിച്ചിരുന്ന കുറെ നേതാക്കന്മാരുടെ ലക്ഷൂറിയസ് മാളികയും പോയി, അവരുടെ അക്കൗണ്ടും പോയി, അവരുടെ എല്ലാം പോയി. ചിദംബരത്തിന്റെ അക്കൗണ്ടും പോയി, കാർത്തിയുടെ അക്കൗണ്ടും പോയി, 1000 കോടിയും പോയി, വിനീഷിന്റെയും കോടിയേരിയുടെയും കൊട്ടാരവും പോയി, പലതും ബ്ലോക്കായി. പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത 38 കോടി സ്വപ്നലോകത്തിന്റെ പോയി, വിനാശായ ചതുഷ്കൃത. എന്ത് സിമ്പിൾ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത്. എന്ത് രസ. ഈ വരികളൊക്കെ ഒന്ന് ബൈബിളും ഖുറാനുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഭഗവത്ഗീത എന്താണ്? അത് ഉപനിഷത്തിൻ്റെ എസൻസ് ആണ് എന്ന് പറയാൻ കാരണം എന്ത്? ഇനി 9-ാമത്തെ ശ്ലോകം. ജന്മ കർമ്മചമേ ദിവ്യം. ജന്മ കർമ്മചമേ ദിവ്യം, എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മം ദിവ്യമാണ്, എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ജന്മം ദിവ്യമാണ്, ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ദാസേട്ടൻ്റെ ജന്മം ദിവ്യമാണ്, ദിവ്യമാണ്. ശങ്കരാചാര്യരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും അരവിന്ദ മഹർഷിയുടെയും രമണ മഹർഷിയുടെയും സായിബാബയുടെയും മാതാ അമൃതാനന്ദമയുടെയും ജന്മം ദിവ്യമാണ്. ഇന്ത്യ കാര്യം നമ്മളെക്കാൾ വ്യത്യാസമുണ്ട്. അവര് നമ്മൾ സാധാരണ മനുഷ്യര്, അവര് അസാധാരണ മനുഷ്യര്, അതാണ് ദിവ്യം. നമ്മുടെ മുമ്പില് ശ്രീകൃഷ്ണന്റെ ചിത്രമുണ്ട്, ഇപ്പുറത്ത് EMS ചിത്രമുണ്ട്. ഇതിൽ ഏതാ ദിവ്യമായ ചിത്രം എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയുന്നുള്ളത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക. ഏതാ ദിവ്യം? രണ്ട് മനുഷ്യരാണല്ലോ, ശ്രീകൃഷ്ണനും മനുഷ്യനാണ്. സായിബാബയുടെ ചിത്രമുണ്ട്, വേറൊരാളുടെ ചിത്രവും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ 2-ാമത്തെ ആളുടെ പേര് പറയുന്നില്ല. ആരാധകർ ഏറ്റവും കൂടുതലുള്ളത് എന്താ? എന്തുകൊണ്ട് ആരാധകർ ഇത്രയും കൂടുതലുള്ളത്? അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും വിമാനത്തിൽ കയറി ഇത്രയും ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ തിരുപ്പതിയിലോ ചെന്നൈയിലോ ഇറങ്ങി അവിടെ നിന്ന് പുട്ടപർത്തി വരെ നരകയാതന അനുഭവിച്ച് അവിടെ നിന്ന് കൊതുകും പട്ടിയും പൂച്ചയുമുള്ള സ്ഥലത്ത് കിടന്ന് ക്യൂവിൽ നിന്ന് കിട്ടിയ ഭക്ഷണവും കിട്ടി. ആരെ കാണാനാണ് അവിടെ അവർ വന്നത്? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. പുട്ടപർത്തി പോയിട്ട് എന്തേ കാരണം? ആ ജന്മം ദിവ്യ ജന്മമാണ്. എൻ്റെ ജന്മം പോലെയല്ല, നമ്മളുടെ ജന്മം പോലെയല്ല. അതുകൊണ്ട് ജന്മ കർമ്മ ചമേ ദിവ്യം, എൻ്റെ ജന്മവും ഞാൻ ചെയ്യുന്ന കർമ്മവും ദിവ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ളവരുടെ ജന്മവും കർമ്മവും ദിവ്യമാണ്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു എന്ന് പറയുന്നു. ശങ്കരാചാര്യർ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്, ഇന്നലെ ജനിച്ച് ഭാരതം മുഴുവനും പരിക്രമം നടത്തിയ മാതിരി കാറും ലോറിയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഭാരതത്തിൽ 2 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഇത്രയും ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം 32 വയസ്സിനുള്ളിൽ എഴുതി കേദാർനാഥിൽ വെച്ച് രൂപം രൂപവിവർജിതസ്യ ഭവതോധ്യായേന യത്കൽപിതാം സ്തുത്യ നിർവചനീയത അഖിലഗുരു ദൂരീകൃത എന്മയാ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യ തീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മത്കൃതം എന്ന് പറഞ്ഞ് കൈകൂപ്പി സ്വർഗാരോഹണം ചെയ്ത ആ ദിവ്യ തേജസ് 32 വയസ്സുകൊണ്ട് ചെയ്തത് എന്താണെന്ന് ലോകത്തിലെ ഒരുവനും ചെയ്യാൻ പറ്റാത്തതാണ്, ഒരുവനും ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാ ജന്മ കർമ്മ ചമേ ദിവ്യം. ശങ്കരാചാര്യരുടെ ജന്മവും കർമ്മവും, വിവേകാനന്ദന്റെ ജന്മവും കർമ്മവും, അരവിന്ദ മഹർഷിയുടെ ജന്മവും കർമ്മവും, നാരായണ ഗുരുദേവന്റെ ജന്മവും കർമ്മവും, ചട്ടമ്പി സ്വാമികളുടെ ജന്മവും കർമ്മവും, അത് ദിവ്യമാണ്. വ്യത്യസ്ത ലെവലിൽ ശ്രീകൃഷ്ണനും ശ്രീരാമന്റെയും ജന്മവും കർമ്മവും എല്ലാം ദിവ്യമാണ്. യോ വേത്തി തത്വത, അതാരാണോ അറിയുന്നത്, അതാരാണോ അറിയുന്നത്, എന്ത് കൂടാ പറയുന്നത്, അതാരാ അറിയുന്നത്? ഗോപാലകൃഷ്ണൻ അറിയാമോ? അല്ല, എൻ്റെ മുമ്പിലുള്ള കുറുപ്പ് സാറിന് അറിയാമോ?
ഇന്നും മുടങ്ങാതെ രാവിലെ കുളി കഴിഞ്ഞ് തർപ്പണം കൊടുക്കുന്ന വ്യക്തിയാ. 10-20 കൊല്ലം മുമ്പ് ഞാൻ കുളി കഴിഞ്ഞ് തെക്കോട്ട് തിരിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പ് കയ്യിൽ വെള്ളം എടുത്ത് തർപ്പണം കൊടുക്കണം. മാതൃദേവോ ഭവ മാതൃ തർപ്പയാമി പിതൃദേവോ ഭവ പിതൃ തർപ്പയാമി എന്ന് പറഞ്ഞത് സാറ് മിനിഞ്ഞാന്ന് നമ്മുടെ അമാവാസി ഋണത്രയ മോചന തർപ്പണത്തിൽ എഴുതിയിട്ടുണ്ട് സാറ്. കുറുപ്പ് സാറ് പണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണത്തിൽ കേട്ടത് ഞാൻ മുടങ്ങാതെ ചെയ്യാറുണ്ടെന്ന്. പോരെ അതൊക്കെ സത്യത്തിൽ പറഞ്ഞാല് ജന്മ കർമ്മചമേ ദിവ്യം. ശങ്കരാചാര്യരുടെ വിവേകാനന്ദന്റെ ഇവരുടെ ഒക്കെ ജന്മവും കർമ്മവും, ജന്മം മാത്രമല്ല, കൃഷ്ണന് വേണമെങ്കിൽ പറയാമായിരുന്നു ജന്മം എന്ന് പറയാമായിരുന്നു, അല്ല കർമ്മവും. ജന്മ കർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത. നിങ്ങൾ വേണമെങ്കിൽ അറിഞ്ഞാൽ മതി, പക്ഷെ ആരാണോ അറിയുന്നത്, ആരാണോ യോ മേ വേത്തി തത്വത, കൃഷ്ണന്റെ ശരീരം നോക്കിയിട്ട് മനസ്സിലാക്കരുത്. കൃഷ്ണന്റെ പ്രവൃത്തി, വാക്കുകള്, ചിന്തകള്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കൃഷ്ണൻ ചെയ്തത് എന്തെല്ലാമാണോ, ധർമ്മ സംസ്ഥാപനാർത്ഥായ കൃഷ്ണൻ എന്തൊക്കെ ചെയ്തു, ധർമ്മ സംസ്ഥാപനാർത്ഥ ലോകത്തിലെ എല്ലാവരോടും വേദം പഠിക്കാൻ പറഞ്ഞ ഒരേ ഒരു അവതാരമാണ് ഭഗവാൻ സത്യസായി ബാബ. ലോകത്തിലെ എല്ലാവരോടും വേദം പഠിക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രൊഫസർ വൈദ്യനാഥൻ എഴുതിയ പുസ്തകമാണ് ഞാൻ 4 മണിക്ക് വേദം പഠിപ്പിക്കാൻ PDF ഫോർമാറ്റിൽ കമ്പ്യൂട്ടറിലൂടെ കാണിക്കുന്നത്. മാതാമൃതാനന്ദമയി ലോകമെമ്പാടും ചെന്നിട്ട് ഭാരതത്തിന്റെ പൈതൃകം എത്തിക്കുകയാണ്, സ്പൂണിലൂടെ കൊടുക്കുകയാണ് വെള്ളക്കാർക്കും കറുത്തവർക്കാർക്കും. ജന്മ കർമ്മ ചമേ ദിവ്യം, അതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് കൃഷ്ണൻ പറഞ്ഞതുണ്ടല്ലോ, മാർക്സ് കാറൽ മാർക്സും ഏംഗൽസും ജ്യോതിബസുവും സിദ്ധ ഭട്ടാചാര്യയും EMS പറഞ്ഞത് ആരാ വായിക്കണത്, അയാളുടെ ഭാര്യ മക്കൾ പോലും വായിച്ചിട്ടില്ല. പക്ഷേ കൃഷ്ണൻ പറയുന്നത് ഞാനും നിങ്ങൾ വായിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, കേൾക്കാൻ ആൾക്കാരുണ്ട്, ഇരിക്കുന്ന വ്യക്തികളുടെ എണ്ണം കുറയുന്നില്ല. അല്ലേ, അത് ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, കൃഷ്ണൻ പറഞ്ഞത് കൊണ്ടാണ്. എന്തേ കാരണം, ആ ജന്മവും ആ കർമ്മവും ദിവ്യമാണ്. ഏവം യോ വേത്തി തത്വത, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം കൃഷ്ണനെ. കൃഷ്ണന്റെ ശരീരത്തിലല്ല മനസ്സിലാക്കേണ്ടത്, ഭഗവത്ഗീതയും കൃഷ്ണന്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മുടെ സംസ്കാരത്തെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരെ അവരുടെ തത്വം കൊണ്ട് മനസ്സിലാക്കണം. ചിലരൊക്കെ മാതാമൃതാനന്ദമയ്യ ആൾദൈവം എന്ന് പറയാറുണ്ട്. സത്യമാണത്, ഒരാളെ ദൈവീക ലെവലിലേക്ക് ഉയർന്നാലേ ആൾദൈവം എന്ന് പറയാൻ പറ്റുള്ളൂ. ഹ്യൂമൻ ബീയിങ് ഗെറ്റിംഗ് എലിവേറ്റഡ് ടു ഡിവിനിറ്റി, അതാണ് ആൾദൈവം. അത് അർത്ഥം പോലും മനസ്സിലാക്കാതെ നല്ലൊരു വാക്ക് ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. മാതാമൃതാനന്ദമയ്യയും സത്യസായിബാബയെയും ഏതെങ്കിലും ഒരു വലിയ ഹിന്ദു പണ്ഡിതൻ അങ്ങോട്ട് ഡെഡ് ബോഡിയുടെ അംശവും എടുത്തിട്ട് തിരുശേഷിപ്പ എന്ന് പറഞ്ഞ് കുരിശിൽ വെച്ചിട്ട് പള്ളിയിൽ അൽത്താരയിൽ വെച്ചിട്ട് അവരെ പുണ്യവാളത്തിയാക്കിയതല്ല, പുണ്യവാളനാക്കിയതുമല്ല, ആരും സർട്ടിഫിക്കറ്റ് കൊടുത്തതല്ല, തന്നെത്താൻ അവർ ജനങ്ങളുടെ മനസ്സിലായതാ. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഭ്രാന്തിയായിട്ട് 40 വയസ്സ് വരെ ജീവിച്ചിരുന്ന അമ്മച്ചിയെ ചങ്ങലക്കിട്ട് പിന്നീട് മരിച്ച് 60 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അൽഫോൺസാമ്മയെ പുണ്യവാളത്തിയാക്കി 59,000 ഹിന്ദുക്കളെ കൊന്ന് കൊലവിളിച്ച സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പുണ്യവാളനാക്കിയത് ഇത്രയും പേരെ ക്രിസ്തുമതത്തിലേക്ക് ചേർത്തത് കൊണ്ട്, രാജാവിൻ്റെ മകളെ ഒരു പാമ്പിൽ നിന്ന് രക്ഷിച്ചതിനാ പട്ടാളക്കാരനായ ജോർജിനെ സെയിന്റ് ജോർജ് ആക്കിയത്, വെറും ചുമ്മാ ആക്കിയതാ. നീലകണ്ഠ പിള്ള എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, പണ്ട് 230 വർഷം മുമ്പ് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ച ആള്, അയാള് ക്രിസ്ത്യാനിയൊന്നുമല്ല, ആള് നല്ല അസൽ നായരാ നീലകണ്ഠ പിള്ള. അയാള് ക്രിസ്ത്യാനിയായി എന്ന് തന്നെത്താനെ പറഞ്ഞ അയാളെ എന്താ പറയുക, വാഴ്ത്തപ്പെട്ടവനാക്കി, കുറച്ച് കഴിഞ്ഞിട്ട് പുണ്യവാളനാക്കും. ഇനി പുണ്യവാളനാക്കാൻ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള പാർട്ടി ജലന്ധർ ബിഷപ്പാണ്. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ വില്യംസ്, അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഉപയോഗിച്ചവൻ. അത്ഭുതം, ജലന്ധർ ബിഷപ്പിന്റെ ചിത്രം ഈ യാക്കോബായ സഭയുടെ കലണ്ടറിലുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, പുണ്യവാളനാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കാം. അങ്ങനെ എന്റെ ജന്മം ദിവ്യമാണ് എന്ന് പറയണമെങ്കിൽ ദിവ്യമായിരിക്കണം, ദിവ്യ എൻ്റെ കർമ്മവും ദിവ്യമാണ്. അത് കൃഷ്ണന്റെ വാക്കുകളിലും പ്രവൃത്തിയിലുമുണ്ട്. യോ വേത്തി തത്വത
ത്യക്ത്വാദേഹം പുനർജന്മ അത് മനസ്സിലായിട്ട് ഞാൻ പറയുന്നത് തന്നെ ജീവിതത്തിൽ പകർത്തിയാൽ പുനർജന്മ ന ഏതി നൈതി മാമേതി സഹ അർജുന അവർ എന്നിലേക്ക് തന്നെ വരും ഏതി വരുന്നു ഇതിനൊരു സയൻസ് ഉണ്ട് എന്താ അറിയോ ബ്രയൻ എൽ വൈസർ കാതറിൻ എന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ ജനിച്ചതും മരിച്ചതും ജനിച്ചതും മരിച്ചതും ജനിച്ചതും മരിച്ചതും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ ജനന മരണം എന്നാവശ്യ അവസാനിക്കുന്നത് എന്നൊന്ന് പറയാമോ അപ്പൊ കാതറിന്റെ ആത്മാവ് പരമാത്മാവിനോട് മാസ്റ്റർ ഏഞ്ചലിനോട് ചോദിച്ചിട്ട് തിരിച്ചു പറയുന്നത് എന്തറിയോ ആറ് ലെവലുകളുണ്ട് ആത്മാവിന് ആറാമത്തെ ലെവല് കഴിഞ്ഞാൽ വൺസ് ദ സിക്സ്ത് ലെവൽ ഈസ് ക്രോസ്ഡ് ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരും ആ വരി നോക്കുക ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ ആഫ്റ്റർ ദാറ്റ് ഐ വിൽ നോട്ട് ഹാവ് റീബർത്ത് ഇത് ആ കുട്ടി ആരും പഠിപ്പിച്ചതല്ല സ്വബോധത്തിൽ ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ ആ കുട്ടി പറഞ്ഞതാണ് അപ്പൊ ബ്രയൻ വൈസ് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ പ്രസന്റ് ലെവൽ ഓഫ് യുവർ സോൾ ലെവൽ നമ്പർ ടു രണ്ടാമത്തെ ലെവലാ ഇനി നല്ല കർമ്മങ്ങൾ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്ക് നന്മ ചെയ്ത് 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 രണ്ടാമത്തെ ലെവലിനെ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കത്തപ്പൻ എന്ത് തന്നു എന്ന് നാദിയ ചോദിച്ചില്ല അത് തന്നെ ഹാദിയ ഇരുവൈക്കം വാഴും ശിവശംഭോ എന്ത് ഗംഭീരായിട്ട് അമ്മൂമ്മമാര് പടി ആറുണ്ടെന്ന് പറഞ്ഞത് പത്ത് പടിയുണ്ടെന്ന് പറയായിരുന്നില്ലേ പതിനെട്ട് പടിയുണ്ടെന്ന് പറയായിരുന്നില്ലേ നാല് പടിയുണ്ടെന്ന് പറയായിരുന്നില്ലേ ആറ് തന്നെ പറഞ്ഞു ബ്രയൻ എൽ വൈസ് കാതറിൻ എന്ന പെൺകുട്ടിയെ കൊണ്ടും പറഞ്ഞു ആഫ്റ്റർ ദ സിക്സ്ത് ലെവൽ ആഫ്റ്റർ ദ സിക്സ്ത് ലെവൽ ദ ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ എന്ത് ഗംഭീരല്ലേ അതെത്തി എത്താൻ എന്റെ വഴി ഞാൻ പറഞ്ഞെന്ന വഴിയിൽ സ്വീകരിച്ചാൽ പിന്നെ നീ പിന്നെ പുനർജന്മ ഇല്ല അത് രണ്ടും ഇടത്തെ ത്രാസിലും വലത്തെ ത്രാസിലും വെച്ച് നോക്കാം ബ്രയൻ വൈസ് പറഞ്ഞതും കൃഷ്ണൻ പറഞ്ഞതും അല്ല ബ്രയൻ എൽ വൈസ് പറഞ്ഞല്ല ബ്രയൻ എൽ വൈസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് കാതറിൻ പറഞ്ഞത് എനിക്കിനി പുനർജന്മമില്ല എൻ്റെ സോള് ആറാമത്തെ ലെവൽ കഴിഞ്ഞാൽ ആറാമത്തെ ലെവൽ കഴിയുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ബെനിഫിറ്റ് സമൂഹത്തിന് ഉണ്ടാക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്യണം അത് ചെയ്യാനുള്ള സന്ദേശമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്നെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഫിസിയോളജിക്കലി അല്ല അനാറ്റമിക്കലി അല്ല ശാരീരികമായിട്ടല്ല എൻ്റെ കുടുംബപരമായിട്ടുള്ള ഓട്ടോബയോഗ്രഫി മനസ്സിലാക്കിയവനല്ല ബയോഗ്രഫി മനസ്സിലാക്കിയവനല്ല എന്നെ ഞാൻ ജീവിച്ച തത്വത്തിൽ മനസ്സിലാക്കിയവൻ ആരാണോ അവൻ 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 പിന്നെ പുനർജന്മമില്ല കാരണം ആറാമത്തെ ലെവൽ ക്രോസ് ചെയ്യും ആ സയൻസ് കൂടി ചേർത്ത് പറഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ത്യക്ത്വാ ദേഹം പുനർജന്മ ദേഹം ഉപേക്ഷിച്ച് ആത്മാവ് ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരും പിന്നെ ന ഏതി മാമേതി സഹ അർജുന അവർ എന്നിലേക്ക് തന്നെ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിലേക്ക് പ്രകൃതി ദേവിയുടെ ചൈതന്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചേരും അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ ഇനി ഇത് ഒന്നുകൂടി നാളെ ഞാൻ വിവരിക്കാം വളരെ വളരെ സന്തോഷമുണ്ട് ധന്യമായ ഈ മഹായജ്ഞം നാളെ മഹാഭാരത ക്ലാസ് ഉണ്ടാവില്ല നാളെയും മറ്റന്നാളെയും മാതാമൃതാനന്ദമയിയുടെ ബ്രഹ്മസ്ഥാന ഇടപ്പള്ളിയിലെ സ്റ്റുഡൻസിന് പുതിയ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ക്ലാസ് ഉള്ളതുകൊണ്ട് നാളെ മറ്റന്നാളെ ഉച്ചയ്ക്കുള്ള മഹാഭാരത ക്ലാസ് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ക്ലാസ് ഉണ്ടാവില്ല ഓം ധന്യം ധന്യമായി ഒരു ഒരു ക്ലാസ്സാണ് എൻ്റെ സൗണ്ട് കൂടിയോ എന്ന് എനിക്കൊരു സംശയം സാരമില്ല വളരെ വളരെ സന്തോഷമുണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ദൈവദശകത്തിൻ്റെ ക്ലാസ്സും വെക്കുന്നുണ്ടോ സയൻറ്റിഫിക്കലി ദൈവദശകം വിവരിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ ലളിതാ സഹസ്രനാമാർച്ചനയും വിഷ്ണു സഹസ്രനാമാർച്ചനയൊക്കെ നടത്തിയ മതി അപ്പോൾ ദൈവദശകം നമ്മൾ ഭംഗിയായിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പ്രയോജനപ്പെടും തീർച്ചയായിട്ടും അത്ര ധന്യമാണത്
എല്ലാവർക്കും ദീർഘായുർ ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. എല്ലാവർക്കും 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 നന്മ വരട്ടെ എന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, വീക്ഷണത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറേയധികം പേര് രാപ്പകൽ പ്രവർത്തിക്കുന്നു. നമുക്ക് അവർക്ക് ആവേശം കൊടുക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവർക്ക് അനുഗ്രഹാശിസ്സുകൾ തുരിയാനും തന മന ധന കരുത്തെ അർപ്പൺ ചെയ്യാനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും ജഗദീശ്വരനും സ്വാമി വിവേകാനന്ദനും ഭഗവത്ഗീത എഴുതിയ ഉപദേശിച്ച ശ്രീകൃഷ്ണനും അതുപോലെ ഗായത്രി മന്ത്രത്തിൻ്റെ ചൈതന്യമായ സൂര്യദേവനും ഭാരതവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.